ഒരു സംശയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടി രാജ്യവ്യാപകമായി നടത്തിയ പ്രക്ഷോഭം എന്തിൻ്റെ പേരിലായിരുന്നു? അത് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ED ചോദ്യം ചെയ്യുന്നതിനെതിരെയായിരുന്നു. അവരെ കേസ് കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നും അവരെ പീഡിപ്പിക്കുന്നുവെന്നെല്ലാം ആരോപിച്ചായിരുന്നു കോൺഗ്രസ് രാജ്യവ്യാപക സമരം നടത്തിയത് എന്നാണ് നമ്മുടെ കാര്യം. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു. കേരളത്തിൽ നിന്നുള്ള MPമാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. പക്ഷേ നമ്മുടെ KPC അധ്യക്ഷൻ KS സുധാകരൻ MP ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇരിക്കുകയാണ്. ആ പോലീസ് സ്റ്റേഷനിൽ ചുറ്റും പല നേതാക്കളുമുണ്ട്. അതിൻ്റെ അടിക്കുറിപ്പ്, രൂക്ഷമായ വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ സമരം ചെയ്ത് അറസ്റ്റിലായ രാഹുൽ ഗാന്ധിക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ എന്നാണ് അടിക്കുറിപ്പ്. ഇതെങ്ങനെ ശരിയാവും എന്നുള്ളതാണ്. കോൺഗ്രസ് ഇന്ന് ദിവസങ്ങളിൽ സമരം ചെയ്യുന്നത് വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ടാണോ അതോ ED ക്കെതിരായിട്ടാണോ എന്നുള്ളത് സുധാകരൻ ഇനി വ്യക്തമല്ലേ എന്നൊരു സംശയമുണ്ട്. നമ്മുടെയൊക്കെ അറിവിൽ സമരം നടക്കുന്നത് ED ക്കെതിരെയാണ്. പക്ഷേ അവിടെ ഒരു വിഷയമുള്ളത്, കേരളത്തിലെ നേതാക്കൾക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് ED ക്കെതിരെ സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അവർ പറയുന്നത് കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് CPMമായി ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും അത് ED അന്വേഷിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ, ഏറ്റവും കൃത്യമായ ഏജൻസി ED ആണ് എന്നാണ് നിരന്തരമായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വിഡിസേഷൻ ED ക്കെതിരെ സംസാരിച്ചത് ഒഴിച്ചാൽ ബാക്കി എല്ലാ നേതാക്കന്മാരും ED ഭക്തന്മാരാണ്. അതാകുമോ ഒരുപക്ഷെ KS സുധാകരൻ ഇത്തരത്തിൽ ED ക്കെതിരെ സംസാരിക്കാനും ഭയന്നിട്ടായിരിക്കുമോ വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കെതിരെ സമരം ചെയ്ത് അറസ്റ്റിലായ രാഹുൽ ഗാന്ധിക്കൊപ്പം താൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നു എന്നുള്ള ആ ചിത്രം ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നുകിൽ അബദ്ധമാണോ, അത് KS സുധാകരന് വേണ്ടി ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കാം. സാധാരണ വലിയ പ്രമുഖർക്കെല്ലാം ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അവരുടെ അറിവില്ലാതെ കൊണ്ടാണോ അതോ ED യെ പേടിച്ച് KS സുധാകരൻ തന്നെ പറഞ്ഞിട്ടായിരിക്കുമോ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് വന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്ന സമരം, പിന്നീട് രാഹുൽ ഗാന്ധിയും മറ്റും നടത്തിയ ഡൽഹിയിൽ MPമാരും നടത്തിയ ആ മാർച്ച്, അവിടെ നടന്ന അറസ്റ്റ്, ഇതെല്ലാം തന്നെ ED ക്കെതിരെയാണോ അതോ വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെയാണോ എന്നൊന്ന് വ്യക്തമാക്കണം. നമുക്കെല്ലാം അറിയാമെന്നുള്ളതുപോലെ കേരളത്തിൽ നേരത്തെ രാഹുൽ ഗാന്ധി അറസ്റ്റിലായപ്പോൾ രാജ്ഭവൻ മാർച്ച് നടത്തിയിരുന്നു കോൺഗ്രസ്. അന്ന് അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങളെല്ലാം പിണറായി വിജയന് എതിരെയായിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയായിരുന്നു. പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനും ED യും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ കടലും കടലാളിയും തമ്മിലുള്ള ബന്ധമെന്നേ പറയാൻ പറ്റൂ, ഒരു ബന്ധവുമില്ല. പക്ഷേ പങ്കെടുത്ത സമരത്തിൽ പങ്കെടുത്തവരെല്ലാം മുദ്രാവാക്യം വിളിച്ചത്, അവിടെ രാജ്ഭവന് മുന്നിൽ പ്രസംഗിച്ച കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ആഞ്ഞടിച്ചത് പിണറായി വിജയനെതിരെയായിരുന്നു. രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ ED ചോദ്യം ചെയ്യുന്നതിന് പിണറായി വിജയനോ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനോ ഒന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കാര്യം ED യെ പിണക്കാൻ വയ്യ. ഇവിടെ അവർ ED ഭക്തന്മാർ എന്നുള്ള നിലയിൽ ആ ED ക്കെതിരെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ KS സുധാകരനെ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിലും കരുതാം. കാരണം ED യെ അവർക്കും പേടിയാണ്. KS സുധാകരനും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒരു തരത്തിൽ ആരാധനയുമുണ്ട്, മറ്റൊരു തരത്തിൽ ഭയവുമുണ്ട്. കാരണം ഇവരൊക്കെ നേരത്തെ പല പദവികളിലും മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള പദവികളിൽ ഇരുന്നവരാണ്. ഇവരുടെ സമ്പാദ്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ED എന്ന് പറയുന്നത് സാധാരണ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയാണ്. ഒരുപാട് വിപുലമായ അധികാരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് ED. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നീക്കമാണോ ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ED യെ എതിർക്കുന്നില്ല, ഞങ്ങൾ ED ഭക്തരാണ്, ED ഞങ്ങൾ ഉപദ്രവിക്കരുത് എന്നുള്ള ദയനീയമായ ഒരു അപേക്ഷയാണോ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ KPCC അധ്യക്ഷൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടില്ല. ഏതായാലും ഇത് KPCC അധ്യക്ഷൻ വ്യക്തമാക്കേണ്ടി വരും. ഈ സമരം നടത്തുന്നത് ആർക്കെതിരെയാണെന്ന്, തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനെതിരെ ആണോ അതോ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ED നടത്തുന്ന ഈ അതിക്രമങ്ങൾക്ക് എതിരെ ആണോ എന്നുള്ളത്.